തിരുനാവായ പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പറെ വെല്ലുവിളിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്ത്. വാർഡിലെ വികസന മുരടിപ്പ് മുസ്ലിം ലീഗിന്റെ തലയിൽ കെട്ടിവെച്ച് തടി തപ്പാനുള്ള നീക്കമാണ് സിപിഎമ്മും മെമ്പറും നടത്തുന്നതെന്നും വാർഡിൽ എന്ത് വികസനമാണ് മെമ്പർ നടപ്പിലാക്കിയതെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ ചോദിച്ചു. ഒളിപ്പുണ്ടെങ്കിൽ വാർഡ് മെമ്പർ മറുപടി പറയണമെന്നും വാർഡ് മെമ്പർ രാജിവെക്കണമെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ പറഞ്ഞു. ഇപ്പൊ ഞങ്ങളിങ്ങനെ ഒരു മീഡിയന്റെ മുമ്പിൽ വരാനുണ്ടായ കാരണം, കഴിഞ്ഞ ദിവസം ഇവിടെ കോറി വേസ്റ്റ് ഇട്ടിട്ട് ഒരു മീഡിയനെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ സംസാരിക്കുന്നുണ്ടായി. ആ സംസാരത്തിൻ്റെ ഹെഡിങ് അവർ കൊടുത്തത് നടുവൊടിഞ്ഞ ജനങ്ങൾക്ക് തുണയായി എത്തിയത് വാർഡ് മെമ്പർ എന്നുള്ള നിലക്കാം. ഞാൻ ചോദിക്കട്ടെ, അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇതൊരു കോമഡിയാണെന്നുള്ളത്. ഞാൻ ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചായത്ത് റോഡ് വർക്ക് ചെയ്യേണ്ടത് മെമ്പറാണ്, അതല്ലാതെ ജനങ്ങളല്ല. ഈ റോഡ്, ഈ നിങ്ങൾക്ക് കാണാം, ഈ സൈഡ് പുറകിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഈ റോഡ് ഇത്രയും വലിയ ദയനീയ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരുപാട് ആളുകൾ നിരന്തരം കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥകൾ, കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥകൾ, ഒരു രോഗിയെ ഈ റോട്ടിലൂടെ കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ കോന്നല്ലൂർ മഹലിൻ്റെ ഭാഗമായ ഇക്ബാൽ നഗർ ഭാഗത്തു നിന്ന് ഒരു മരിച്ച ഒരു ആളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു പ്രയാസം നേരിൽ കണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് ഒരു വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിലിട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ടും ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളോ അതല്ലെങ്കിൽ നാലാം വാർഡിൻ്റെ മെമ്പറോ അത് മുഖവിലേക്ക് എടുക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് ക്ലബ്ബിലെ സുഹൃത്തുക്കൾ ഒരു തീരുമാനമെടുത്തു, ചർച്ചകൾ നടന്നു. നമുക്ക് ഈ കോറി വേസ്റ്റ് കൊടുന്ന് ഈ റോഡിൻ്റെ പൊട്ടിപൊളിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഇട്ട് ജനങ്ങളെ പ്രയാസങ്ങൾ നമുക്ക് മാറ്റണം എന്നുള്ളൊരു തീരുമാനം വന്നപ്പോൾ, ആ തീരുമാനം ഏതോ ഒരു വയസ്സിൽ അത് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പിറ്റേ ദിവസം കുറച്ച് കോറി വേസ്റ്റ് ഇവിടെ ഇട്ടിട്ട്, അത് നിങ്ങൾക്ക് കണ്ടാലറിയാം, കോറി വേസ്റ്റ് ശരിക്കും പോലെ ഇട്ടിട്ടില്ല, ഇപ്പോഴും അതേ അവസ്ഥയാണ്. ഒരു രണ്ട് മൂന്ന് കോറി വേസ്റ്റ് ഇട്ടിട്ട് ഒരു മേഡിനെ വിളിച്ചിട്ട് നിരന്തരം ലീഗിനെ പൈചാരി ഇവിടുത്തെ മെമ്പറുടെ പോരായ്മകൾ മറച്ചു വെക്കാൻ വേണ്ടി ഇവിടുത്തെ കഴിവുകേട് അത് ലീഗിൻ്റെ മേലെ പിന്നെ കെട്ടിവെച്ച് വൈ മാറാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, ഈ റോഡ് ഇത് പഞ്ചായത്ത് പാസ്സാക്കി കൊടുത്തൊരു റോഡ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മൂട്ടിൽ വെച്ച് നടത്താനുള്ളൊരു തീരുമാനമാണോ എന്ന് പോലും സംശയിച്ചു പോവാണ്. ഇതൊരു രാഷ്ട്രീയ മുതലിപ്പായി ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടാണ് ഇതിൻ്റെ വർക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകണേ എന്ന് സംശയിച്ചു പോവാണ്. ജനങ്ങളെ ഒരുപാട് പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിയിട്ട് നാട്ടിൽ ഒരു രണ്ടോ മൂന്നോ ലോഡ് കോറി വേസ്റ്റ് ഇട്ടിട്ട് അതിന് ആളാവാൻ വേണ്ടിയിട്ട് നടുവൊടിഞ്ഞ ജനങ്ങൾക്ക് തുണയായി എത്തിയത് വാർഡ് മെമ്പറി എന്ന് പറയുമ്പോൾ, സത്യം പറയാതെ ഒരു കോമഡി ആയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇവിടെ എം എൽ എൻ്റെ ഫണ്ട് കിട്ടിയിട്ടില്ല എന്ന് ഇവർ പറഞ്ഞു. എം എൽ എൻ്റെ ഫണ്ട് ഇക്ബാനഗർ കോന്നല്ലൂർക്ക് പോകണ മെയിൻ റോഡിൽ എം എൽ എൻ്റെ ഫണ്ട് അവിടെ കൊണ്ടുവന്നതിൻ്റെ അവസ്ഥകൾ അവിടുത്തെ നിവാസികൾക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ നിവാസികളും മുസ്ലിം ലീഗ് കമ്മിറ്റിയും സംയുക്തമായിട്ട് നിരന്തരം എം എൽ എനെ സമീപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ റോഡ് അവിടെ കൊണ്ടുവന്നത്. റോഡ് വർക്ക് പൂർത്തിയാക്കാൻ, റോഡ് വർക്ക് തുടങ്ങി വെക്കാൻ 3 ദിവസം കൂടി ഉള്ളൂ. ആ 3 ദിവസം കഴിഞ്ഞാൽ റോഡ് വർക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് കോൺട്രാക്ട് തരാം. അതിൻ്റെ ഇടയിലാണ് ഇവരുടെ സി പി എമ്മിൻ്റെ ഇവരെ മുൻനിരയിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി എന്ത് ചെയ്തു, അവിടെ ഒരു കുത്തിതീർപ്പുണ്ടാക്കി. ആ റോഡ് മുസ്ലിം ലീഗ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കുത്തിതീർപ്പുണ്ടാക്കി. അങ്ങനെ അവിടുത്തെ ജനങ്ങൾ അത് മുസ്ലിം ലീഗിനെ സമീപിച്ചു. മുസ്ലിം ലീഗ് അവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് ആ മീറ്റിങ്ങിലേക്ക് കോൺട്രാക്ടറിനെ കൊണ്ടുവന്നു. അത് വളരെ വിശദമായിട്ട് ആ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഈ റോഡ് ഒരു കാരണവശാലും ഇവിടുന്ന് പോയിട്ടില്ല, അതൊരു കള്ളപ്രചരണം മാത്രമാണെന്ന് ആ ജനങ്ങൾക്ക് ആ കോൺട്രാക്ടറിനടക്കം ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് ഈ വ്യക്തിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അങ്ങനെ ഒരു കുപ്രചരണം നടത്തിയെന്ന് ചോദിച്ചപ്പോൾ വ്യക്തി പറഞ്ഞു, ഏ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനതറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ചോദിച്ചു, ഈ അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞത്, ആ റോഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ തെളിവുകളുണ്ട്, തെളിവുകൾ എനിക്ക് കേൾപ്പിച്ചു തരണോ എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ മുഖത്തിൻ്റെ ഭാവങ്ങളൊക്കെ മാറി തുടങ്ങി.
അപ്പൊ എന്തിനാണ് കള്ള പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ റോഡാണ് ഇപ്പൊ വർക്ക് ചെയ്തിട്ട് അവിടുത്തെ നിവാസികളുടെ പിന്തുണയോട് കൂടിയിട്ട് ബഹുമാനപ്പെട്ട കുർക്കോളി എം എൽ എ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തത്. അവർ പോയി കാണട്ടെ, ആ റോഡാണ് ഈ കാണുന്നത്. കുർക്കോളി മൊയ്തീൻ സാഹിബ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത റോഡാണ്, എം എൽ എൻ്റെ ഫണ്ടാണിത്. കണ്ണ് എം എൽ എൻ്റെ ഫണ്ട് വന്നിട്ടില്ല എന്ന് പറയുന്നവർ കണ്ണ് തുറന്ന് നോക്കുക, എം എൽ എൻ്റെ ഫണ്ടാണ്. പിന്നെ ഈ വികസന മുരടിപ്പ്, ഈ നാലാം വാർഡിൽ ഇന്നേ വരെ കാണാത്ത വികസന മുരടിപ്പാണ് ഈ നാലാം വാർഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു വികസന മുരടിപ്പ് കണ്ടിട്ടില്ല. നാലാം വാർഡിൽ ഏതൊരു റോഡ് എടുത്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചെറക്കുന്ന റോഡ്, അതിൻ്റെ സൈഡിൻ്റെ ഒക്കെ അവസ്ഥകൾ നിങ്ങൾക്ക് നോക്കിയാലറിയാം. നമ്മുടെ കരിയാങ്കുഴി റോഡ്, അതിൻ്റെ ദയനീയ അവസ്ഥ നിങ്ങൾക്കറിയാം. പിലാവിഞ്ചോട് റോഡ് ഇവർ കോറി വേസ്റ്റ് ഇട്ടതാ, ജനങ്ങളെ കണ്ണുപൊടിയിടാൻ വേണ്ടി കോറി വേസ്റ്റ് ഇട്ട. ഇന്ന് വാഹനങ്ങൾക്ക് ഈ പോകുന്ന വാഹനങ്ങൾക്ക് പോലും നേരാവണ്ണം യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ ഈ റോഡിൻ്റെ അവസ്ഥ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇവരെ പോരായ്മകൾ, ഇവരെ കഴിവുകേട് ജനങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മേലെ ചാരി വെച്ചിട്ട് ഒയ്യാനാണ് ഇവരെ തീരുമാനം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് അതിന് വിശദീകരണം കൊടുക്കും. അതിനുള്ള സംഘടനാ ശക്തി ഇന്ന് നാലാം വാർഡിൽ മുസ്ലിം ലീഗിന് ഉണ്ടെന്നുള്ള കാര്യം ഇവർ ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത മെമ്പർ, ജനങ്ങളെ വോട്ടിലാണ് ആ മെമ്പറെ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ജനങ്ങൾ കൊടുത്തൊരു അധികാരമാണ്. ആ അധികാരം കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ ചോദിക്കും. ആ ചോദിക്കുമ്പോൾ ഈ ജനങ്ങളെ പിന്നെ മറ്റുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്താം. കാരണം മെമ്പറെ സ്വന്തം ആൾ വിളിച്ചിട്ട് ആ വ്യക്തിനെ ഭീഷണിപ്പെടുത്തുക. ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും എന്താ പറയുക, കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തെറികൾ പറഞ്ഞിട്ടാണ് ആ വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നത്. ഇത് ഒരു വെറും കളവല്ല, ഇത് തെളിവ് സഹിതം ഞങ്ങളെ ഫോണിലുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടും ഇങ്ങനെയുള്ള കുത്തിതിരിപ്പ് നടത്തിയിട്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തി അതിശക്തമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ നാളെ മീഡിയൻ്റെ മുമ്പിൽ വന്നിട്ട് പറയേ, അങ്ങനെ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്ക്, അങ്ങനെ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇതുവരെ ഞങ്ങളത് പിന്നെ ഗ്രൂപ്പുകളിൽ ഇടാത്തത്, ഞങ്ങളൊരു സാമാന്യ ബുദ്ധിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിന്ന് നല്ല സൗഹാർദ്ദത്തോട് കൂടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ്. ആ ഷിഹാബ് തങ്ങളുടെ ചരിയ പിൻപറ്റിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പക്ഷെ ലീഗിൻ്റെ മേലെ നിങ്ങളുടെ മെമ്പറുടെ കഴിവ് കേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ലീഗിൻ്റെ മേലെ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇന്ന് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞല്ലോ ഈ റോഡ് പാസ്സായ റോഡാണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വൈകിപ്പോഴുന്നത്, ജനങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ഇപ്പം അടുത്ത് ആ മീഡിയയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു തിരുനാവായ പഞ്ചായത്തിൽ ഒരു വാർഡിൽ പോലും വികസനങ്ങൾ നടക്കണില്ല എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നാലാം വാർഡിൻ്റെ തൊട്ടടുത്ത വാർഡാണ് 19-ാം വാർഡ്. അവിടെ ഒരു സ്ത്രീയാണ് അവിടെ ഈ മെമ്പർ. അവിടെ കഴിഞ്ഞ ദിവസം റോഡ് കോൺക്രീറ്റ് ഇട്ട ഫോട്ടോകൾ വാട്സപ്പുകളിലൊക്കെ പ്രചരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതും ഒരു വാർഡാണ്, അത് കുറ്റിപ്പുറം പഞ്ചായത്തല്ല, തിരുനാവായ പഞ്ചായത്ത്. നിങ്ങൾ പറഞ്ഞാൽ ഒരു വാർഡിലും വികസനം നടക്കുന്നില്ല എന്ന്, തിരുനാവായ പഞ്ചായത്ത് 19-ാം വാർഡാണത്. അതുപോലെ തന്നെ വരിക്കോട്ടിച്ചറയുടെ നവീകരണം വളരെ ഉസാറായിട്ട് ആ മെമ്പർ അവിടെ എന്താ പറയുക പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്പെടുന്നത് നാലാം വാർഡിലെ ആളുകളാണ്. അത് എന്തുകൊണ്ട് ആ നാലാം വാർഡിലെ ആളുകൾക്ക് ഇറങ്ങി പോകാൻ പോലും ഒരു സൗകര്യം ഈ നാലാം വാർഡിലെ മെമ്പർ നടത്തിയിട്ടില്ല, ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് ഭരണ പരാജയങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴും മുസ്ലിം ലീഗിനെ പൈച്ചാരി കഴിച്ചിലാവുകയാണ് എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ, ഇവിടുത്തെ യുവജന വളർന്നു വരുന്ന തലമുറക്ക് വേണ്ടി ഈ നാടിനെ വികസന മുരടിപ്പിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കരുത്. ഇതൊരു വികസനമുള്ള ഒരു വാർഡായിട്ട് കാണണം. അതല്ല, നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് യോഗ്യതയുള്ള കഴിവുള്ള മെമ്പർമാർ ഇവിടെ മുന്നോട്ടേക്ക് വരട്ടെ. ഏതായാലും ഈ വികസന മുരടിപ്പ് ഇത് നമ്മുടെ വാർഡിൽ തുടരാൻ പാടില്ല. നമ്മുടെ നാട് ഇങ്ങനെ ഒരു വികസന മുരടിപ്പുള്ളൊരു നാടായിട്ട് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിക്കണം. ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഈ പ്രസ് മീറ്റിന് മുന്നിൽ വരാനുള്ളൊരു സാഹചര്യം എന്താണെന്നൊക്കെ എനിക്ക് മുന്നേ സംസാരിച്ച എൻ്റെ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം മാത്രമാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഈ ഒരു കോറി വേസ്റ്റ് ഇടലെന്ന് പറഞ്ഞൊരു പ്രഹസനം
ഇവിടെ ഇന്ന് രണ്ട് ദിവസം മുന്നേ CPM പ്രവർത്തകർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പ്രശ്നമാണ്? അത് നാട്ടുകാർക്ക് എല്ലാവരും ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ആ കോറി വേസ്റ്റ് ഇട്ടതിൻ്റെ ശേഷമുള്ള റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അത് അതിലും ഇതിന് മുന്നേ കോറി വേസ്റ്റ് ഇടുന്നതിന് മുന്നേ ഉണ്ടായിരുന്നതിലും അപ്പുറമായിട്ട് കേടുന്ന് കിടക്കണം. ഇത് ഈ റോഡിൻ്റെ അവസ്ഥ മാത്രമല്ല, ഇത് സത്യം പറഞ്ഞാൽ ഈ റോഡിനെ കുറിച്ചുകൊണ്ടും കോന്നല്ലൂരിലെ മൊത്തം അവസ്ഥയെക്കുറിച്ചും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം എന്ന നിലയിൽ ഒരു വീഡിയോ ചെയ്യണ്ടായി. ആ വീഡിയോ കണ്ടിട്ട് ഒരു പ്രഹസനം നടത്താൻ വേണ്ടി മാത്രം മെമ്പറ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രവർത്തകർ, അങ്ങനെ തന്നെ പറയണം, മെമ്പറ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രവർത്തകർ അങ്ങനെ ഒരു പ്രഹസനം ഇവിടെ നടത്തേണ്ടായി. അതിന് അങ്ങനെ പറയാനുള്ള കാരണം, ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, ആ വീഡിയോയിൽ ഒരിക്കൽ പോലും മെമ്പറ മുഖമോ അല്ലെങ്കിൽ മെമ്പറെയോ കാണിക്കുന്നില്ല. അല്ലെങ്കിൽ മെമ്പറുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അത് CPM പ്രവർത്തകർ മെമ്പറെ മുഖം രക്ഷിക്കാൻ വേണ്ടി, അവരുടെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്ത കാര്യമാണ്. കാരണം കോന്നല്ലൂർ റോഡ്, ഈ പിലാഞ്ചോട് റോഡ് മാത്രമല്ല കേടുന്ന് കിടക്കുന്നത്, കോന്നല്ലൂർ റോഡുകൾ കേടുന്ന് കിടക്കുന്ന ഒരുപാടുണ്ട്. അതിൽ കാണാൻ കഴിയുന്നത് മാത്രം ഞാൻ എടുക്കാൻ, പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നത് മാത്രം ഞാൻ എടുത്ത്. ഇതൊക്കെ കോന്നല്ലൂർ കേടുന്ന് കിടക്കുന്ന റോഡുകളാണ്. ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ ഉണ്ട്, ഇനിയും ഉണ്ട് ഒരുപാട്. ഈ കേടുന്ന് കിടക്കുന്നതൊക്കെ കോന്നല്ലൂർ നാലാംവാടിയിലുള്ള റോഡുകളാണ്. ഒരു റോഡ് പോലും ഉപയോഗയോഗ്യമായിട്ടുള്ള ഒരു റോഡ് പോലും കോന്നല്ലൂരില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായുള്ള അവസ്ഥ. ഇപ്പോൾ ഈ റോഡിൻ്റെ പണി നടക്കുന്ന, ഈ റോഡ് ടെൻഡർ കൊടുക്കണം, അതുപോലെ തന്നെ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത്, പാസ്സാക്കുന്ന സമയത്ത് ഗ്രാമസഭയിൽ വ്യക്തമായിട്ട് നാട്ടുകാരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും പറഞ്ഞതാ, കോൺക്രീറ്റിന് വേണ്ടി എഴുതി കൊടുത്താൽ മതി, ഒരിക്കലും ടാറിങ് കൊടുത്തിട്ട് കാര്യമില്ല, ടാറിങ് രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ കേട് വരിക എന്നുള്ളത്. ഇന്നും കോന്നല്ലൂർ 10 വർഷത്തിലേറെയായി കേട് വരാതെ കിടക്കുന്ന റോഡുകളാണ് ഇതൊക്കെ. ഇത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്ത്, മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാർ ഭരിക്കുന്ന സമയത്ത് കോന്നല്ലൂർ കൊടുന്നുള്ള കോൺക്രീറ്റ് റോഡുകളാണ്. ഇതിലൊന്നുപോലും കേട് വരാതെ കിടക്കുന്നതാണ് ഇന്നൊക്കെ. നിങ്ങൾക്കൊക്കെ ഈ കോന്നല്ലൂരിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ റോഡുകളൊന്നും ഒരു കേടും സംഭവിക്കാതെ കിടക്കുന്നതാണ്. പക്ഷേ ഇതിന് ഇതുപോലെ ചെയ്തിട്ടുള്ള ടാറിങ് റോഡുകളെല്ലാം കേടുന്ന് കിടക്കുന്ന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് മാത്രമല്ല, ഈ കോന്നല്ലൂർ മെമ്പർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വന്തം പാർട്ടിക്കാരെയും പാർട്ടി പ്രവർത്തകരുടെയും ഒരു എന്താ പറയുക, ഒരു പാവ പോലെ പ്രവർത്തിക്കുകയാണ്. അവരെ താല്പര്യങ്ങൾ, അവരെ സ്വകാര്യ താല്പര്യങ്ങൾ മാത്രം നടത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മെമ്പറായി മാറിയിരിക്കുകയാണ്. കാരണം ചില സ്വന്തം പ്രവർത്തകരുടെ വീട്ടിലേക്കുള്ള റോഡുകൾ മാത്രം ടാർ ചെയ്യുക, പൊതുവായി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു റോഡാണിത്, എന്തുകൊണ്ട് ഇത് ടാർ ചെയ്യുന്നില്ല? 6 മാസങ്ങൾക്ക് മുന്നേ ഒരു ടെൻഡർ പാസ്സായ, അതുപോലെ പാസ്സായ റോഡാണിത്, എന്തുകൊണ്ട് ഇത് ടാറിങ് ചെയ്യുന്നില്ല? സ്വകാര്യ താല്പര്യങ്ങൾക്കും പാർട്ടിയുടെ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നൊരു മെമ്പർ എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ഈ കോന്നല്ലൂരിലെ പല വികസനങ്ങളും, ഇപ്പോൾ വരിക്കോട്ട് ചെറയുടെ കാര്യം പറഞ്ഞു, വരിക്കോട്ട് ചെറയിലേക്ക് 19-ാം വാർഡിൽ നിന്നും ഇറങ്ങുന്ന വഴി നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ വിശാലമായിട്ടുള്ള റോഡും അതിലേക്ക് ഇറങ്ങാനുള്ള പടികളും ചുറ്റുമതിലും കാര്യങ്ങളെല്ലാം കെട്ടിക്കൊണ്ട് ഉഷാറായിട്ട് ജനങ്ങൾക്ക് ഉപയോഗയോഗ്യമായിട്ടാക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് 4-ാം വാർഡിൽ നിന്നും ഇറങ്ങി പോകാൻ കഴിയുന്ന ഒരു റോഡുണ്ട്, ഒരു വഴിയുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണെങ്കിൽ കൂടി കോന്നല്ലൂരിലെ 4-ാം വാർഡിലെ ഒരുപാട് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത്. ഇന്നും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും, അല്ലെങ്കിൽ ആ വ്യക്തികളോട് ഒരു ചർച്ച നടത്താൻ പോലും ഈ മെമ്പർക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ മെമ്പറോട് കൂടെയുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ്, ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് മെമ്പറും മെമ്പറുടെ പാർട്ടിക്കാരും ശ്രദ്ധിച്ചിട്ടില്ല. വെറും മുസ്ലിം ലീഗിനെ പഴിചാരാനും പഞ്ചായത്ത് ഭരണസമിതിയെ പഴിചാരാനും വേണ്ടി മാത്രമാണ് ഈ മെമ്പറും മെമ്പറുടെ പാർട്ടിക്കാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോന്നല്ലൂർ ഒരു പഞ്ചായത്ത് കിണറുണ്ട്, മത്തിക്കുളം എന്ന് ആളുകൾ, നാട്ടുകാർ, പ്രദേശവാസികൾ പറയുന്ന, വിളിപ്പേരിട്ട് വിളിക്കുന്ന മത്തിക്കുളം എന്ന് വിളിക്കുന്ന ഒരു കിണറുണ്ട്, പഞ്ചായത്ത് കിണർ. ഇന്ന് ആ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ശോചനീയാവസ്ഥ എല്ലാവർക്കും അറിയാം. പൊന്ത പിടിച്ച് അതിൽ ഇട്ടിട്ടുള്ള ഒരു നെറ്റ്, ഒരു കമ്പി വേലിയുണ്ട് അതിൻ്റെ മേലെ എത്തിയില്ല. കുട്ടികളും അങ്ങനെ മൃഗങ്ങളൊന്നും ചാടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ മേലെ രക്ഷയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഒരു കമ്പി വേലിയുണ്ട്. അതൊക്കെ ആകെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുക. അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ഈ മെമ്പർക്കും മെമ്പറുടെ പാർട്ടി പ്രവർത്തകർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കാതെ വെറും മുസ്ലിം ലീഗിനെ പഴിചാരാനും പഞ്ചായത്ത് കമ്മിറ്റിയെ പഴിചാരാനും മാത്രമേ ഈ മെമ്പറും മെമ്പറുടെ പാർട്ടിക്കാരും ശ്രമിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. മുസ്ലിം ലീഗിനെ പഴിചാരിയും കൊണ്ട് ഇവിടെ മെമ്പറെ പിന്നെ വീഴ്ചകൾ മറച്ച് വെച്ചുകൊണ്ട് പഞ്ചായത്തിനെ പഴിചാരിയും കൊണ്ടാണ് ഇവിടുത്തെ CPM ആൾക്കാർ
പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ പറയും. പഞ്ചായത്തിൽ ഒരുപാട് കട്ടുപിടിച്ചു, പണ്ട് കാലത്തിൽ ഒരുപാട് ഫണ്ട് ലാപ്സാക്കി എന്നുള്ളതൊക്കെ. പഞ്ചായത്തിൽ ലാപ്സാക്കുന്നതിന് എല്ലാവർക്കും ചോദിച്ചാൽ ഇവിടെ ഒട്ടുമിക്ക പഞ്ചായത്തിലും നമ്മളെ അടുത്ത പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലൊക്കെ എല്ലാവർക്കും ചോദിച്ചറിയാം എത്ര ലാപ്സ് ആയിട്ടുണ്ട്, എത്ര സ്പില് ഓവർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ചോദിച്ചറിയാം. ഇത് മൊത്തത്തിൽ അവർ കേരള ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ, ഗവൺമെൻറ്റിന് വന്നിട്ട് വരുന്ന വീഴ്ചകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിനെ അതിനെ മറയാക്കിക്കൊണ്ട് പഞ്ചായത്തിനെ പഴി ചാരി കൊണ്ട് മെമ്പറ വീഴ്ചകളും ഗവൺമെൻറ്റിൽ നിന്നുള്ള വീഴ്ച ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളും പരാതികളും മാത്രം അത് മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് മെമ്പർ ആൾക്കാർ സി പി എമ്മിൻ്റെ ആൾക്കാരും ഇവിടെ ഇത് ഉപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അറിയാം വികസനം കാര്യം വികസനം കുറുക്കോട് മൊയ്തീൻ കൊടുക്കുന്നതാണ്. പിന്നെ കുമ്മാള റോഡ് 10 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ട് കുമ്മാള റോഡ് കൊടുക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള റോഡാണ്. ആ റോഡ് ഇതുവരെ ഒരുപാട് പ്രാവശ്യം വേണം മെമ്പറോട് ആൾക്കാരോട് ആവശ്യപ്പെട്ടിട്ട് മെമ്പർ തിരിഞ്ഞു നോക്കാത്ത റോഡ്. അതേപോലെ പടിഞ്ഞാക്കര കൊന്നൂർ പടിഞ്ഞാക്കര റോഡ് അവിടുത്തെ നിവാസികൾ പിന്നെ മെമ്പർ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ മെമ്പർ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നന്നായി തന്നെയാണ്. ഇപ്പം മെമ്പർ ഭർത്താവ് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്കിപ്പോൾ പറ്റില്ല, നിങ്ങൾ പറ്റുന്ന പണി നിങ്ങൾ പറ്റുന്ന നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളിന്ന് പറഞ്ഞതാണ്. അത്രയ്ക്ക് അവർക്ക് ദോഷമായിട്ട് ആ നടക്കാൻ പോലും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വയ്യാത്ത കാരണം കൊണ്ട് അവിടുത്തെ ആ പ്രദേശത്തെ ആളുകൾ എം എൽ എക്ക് നിവേദനം കൊടുക്കും. മുസ്ലിം ലീഗിനെ കൂട്ടിക്കൊണ്ട് മുസ്ലിം ലീഗും അവിടുത്തെ നിവാസികളും കൂടിയിട്ട് എം എൽ എക്ക് നിവേദനം കൊടുക്കുകയും ആ റോഡ് ഇന്ന് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതേപോലെ നമ്മുടെ പിന്നെ പൂതായത്ത് റോഡ് എത്രയോ വർഷങ്ങൾക്കുള്ള പഴയ റോഡുകളാണ്. ആ റോഡിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നമ്മുടെ എം എൽ എ മുഖേന കൊടുക്കുകയും എം എൽ എ പാസ്സാക്കുകയും കൊണ്ടു വെക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ആസ്തി രജിസ്റ്ററിലെ പേരിൽ ചെറിയ വ്യത്യാസം വന്നപ്പോൾ നമ്മളെ മെമ്പറോട് പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി മെമ്പർ പറഞ്ഞത് മെമ്പറോട് അവിടുത്തെ സഹമെമ്പർമാർ മറ്റുള്ള മെമ്പർമാർ പറഞ്ഞ് 4-ാം വാർഡിൽ ഇങ്ങനെ റോഡിൻ്റെ വിഷയം വന്നിട്ടുണ്ട്, അപ്പോൾ അതിനൊരു വിശദീകരണം കൊടുത്താവുന്ന ശരിയായി കൊടുത്തുകൊടുക്കാൻ. അപ്പോൾ മെമ്പർ നമ്മളെ ഈ നാടിൻ്റെ ഈ വാർഡിൻ്റെ ഉത്തരവാദിത്തമുള്ള മെമ്പർ ആ അവിടെ പറഞ്ഞത് ഞാനല്ല കൊടുത്തിരിക്കുന്നത്, ഞാൻ കൊടുത്തതല്ല, എനിക്കതിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞ മെമ്പറാണ്. അപ്പോൾ ഒരു നാടിൻ്റെ ഉത്തരവാദിത്തം മെമ്പർക്ക് ആര് കൊടുത്തായാലും എം എൽ എ ഫണ്ടായാലും ബ്ലോക്ക് ഫണ്ടായാലും അതിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്തം മെമ്പർക്കാണ്. മെമ്പർ അത് ശരിക്കും നിറവേറ്റേണ്ട ഒരു കാര്യമാണ്. അത് ഒരിക്കലും മെമ്പർ പറയാൻ പാടില്ലാത്ത കാര്യമൊന്നും. ആര് കൊടുത്താലും ആ മെമ്പർക്ക് ഒരു ചെറിയ പണിയുള്ളൂ. ആ ഒന്ന് ആസ്തി ഫണ്ട് പോയിട്ട് ശേഖരത്തിൽ കൊടുക്കുമ്പോൾ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആ റോഡ് എന്നോ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതും ഇപ്പോഴും അത് ശരിയായിക്കൊണ്ട് ഏകദേശം ശരിയായി കൊണ്ടിരിക്കുകയാണ്. നമ്പർ ഒരൊറ്റ കാരണം കൊണ്ടാണ് അതിപ്പോൾ ഇത്രയും ലോങ്ങ് ആയി ഇത്രയും വഴുകി പോയത്. അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളോടൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാ ജനങ്ങളും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും വിവരങ്ങൾ പറഞ്ഞു ചെയ്തത്. അവരെല്ലാവരും അതിനെപ്പറ്റി പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വേണ്ടുന്ന എല്ലാ ഇവരോടുള്ള പ്രതിഷേധം മാത്രമാണ് നമുക്ക് ഇവിടെ ഈ വാർഡിൽ 400 ജില്ല 400 പരം വോട്ടുകൾക്ക് 421 വോട്ടിന് നമ്മൾ ഭൂരിപക്ഷം നമ്മൾ നേടിയത് ഈ മെമ്പർ കഴിവുകേടാണ്. ആ മെമ്പറോടുള്ള ഒരൊറ്റ റോഷ വികാരം മാത്രമാണ് ഇവിടുത്തെ ആ ജനങ്ങളെ രേഖപ്പെടുത്തിയത്. പിലാത്തേത്ത് കോളനിയിൽ വടക്കാത്തേടെ മുക്കിലപ്പെട്ട പിലാത്തോന്ന് കോളനിയിൽ എത്ര റോഡുകൾ അവിടെ എടുക്കുന്നുണ്ട്. അവരൊക്കെ നിരന്തരം മെമ്പറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ നോക്കാം എന്ന് പറയുന്നതല്ല, മെമ്പറെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ പരിചാരം കൊണ്ട് മെമ്പർ ഒഴിവാക്കുകയാണ്. അതേപോലെ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെമ്പർ അത്തരം കാര്യങ്ങൾ മാത്രമേ പഞ്ചായത്തിന് മാത്രം കുറ്റപ്പെടുക. അത് വീഴ്ചകൾ പണ്ട് പാസ്സാക്കത്തോ അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്തിൻ്റെ വീഴ്ചകൾ മാത്രമല്ല മെമ്പറെ കഴിവുകേട് അവിടെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മെമ്പർ ആൾക്കാരും പിന്നെ പഞ്ചായത്തിന് കൊഴിചാരി കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂസല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.